വിവര വിനിമയ സാങ്കേതിക വിദ്യ എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായം എൻ്റെ സ്വന്തം കമ്പ്യൂട്ടർ ഗെയിം. കമ്പ്യൂട്ടർ ഗെയിമുകൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ ഗെയിമുകൾ നോക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഹോം ഫോൾഡറിൽ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 8 എന്ന ഫോൾഡറിനകത്ത് ഗെയിംസ് ആൻഡ് ആനിമേഷൻസ് എന്ന് നൽകി കുറച്ച് ഗെയിമുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവ ഓരോന്നായിട്ട് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഈ ബാൾ എന്ന ഗെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് വരകൾക്കിടയിൽ ഒരു ബോള് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഒരു ആനിമേഷനാണിത്. ഒരു കാർ ഗെയിം. ഇവിടെ യൂസ് സ്പേസ് ബാർ ടു സ്റ്റാർട്ട് ആൻഡ് ആരോ കീ ടു പ്ലേ. ഇപ്പോൾ സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞാൽ ഈ ഗെയിം ആരംഭിക്കുന്നു. ഇവിടെ സമയം 117, 116 എന്ന രൂപത്തിൽ 2 മിനിറ്റ് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരോ കീ ഉപയോഗിച്ച് നമുക്ക് ഈ കാറിനെ മുൻപിലേക്ക് ചലിപ്പിക്കാം. അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആരോസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ സ്കോർ 0 ആണ്. ഇപ്പോൾ 2 സ്കോറായി. ഇപ്പോൾ 3 സ്കോർ. ഈ രൂപത്തിൽ ഈ ഗെയിം 2 മിനിറ്റ് സമയം കൊണ്ട് എത്ര സ്കോർ ലഭിക്കും എന്ന രൂപത്തിൽ നമുക്ക് ഈ ഗെയിം. അതുപോലെ ഒരു ഡാൻസ് എന്ന് പറഞ്ഞ ഒരു ഗെയിം, ഇതൊരു ആനിമേഷനാണ്. അതുപോലെ ഹോഴ്സ്, ഇതും ഇത് തരത്തിലൊരു ആനിമേഷനാണ്. മാൻ, വാക്കിംഗ്, ഒരു പൂച്ച ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു ആനിമേഷൻ. ഇവിടെ ഈ കാർ ഗെയിം 2, ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗെയിമാണ്. ആരോക്കി ഉപയോഗിച്ചും ആരോക്കി ലെഫ്റ്റ് റൈറ്റ് ആരോക്കികൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഗെയിം കളിക്കാവുന്നതാണ്. അപ്പാരോക്കി വാഹനം കാർ മുന്നോട്ട് പോകുന്നതിനും റൈറ്റും ലെഫ്റ്റും ആരോക്കി വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തിരിയുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. കൂടാതെ ഡൗൺ ആരോക്കി ബാക്കിലേക്ക് പോകുന്നതിന് വേണ്ടി, ഡൗൺ ആരോക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകുന്നു. ഈ രൂപത്തിൽ ഇവിടെ ഈ വാഹനം പുറത്തേക്ക് പോകുന്നതോടുകൂടി ഔട്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ഗെയിം നമുക്കും നിർമ്മിച്ചാലോ? ഇതിനുവേണ്ടി നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷനിലെ പ്രോഗ്രാമിംഗിൽ സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഇത്തരത്തിലൊരു ഗെയിം നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിംഗിൽ സ്ക്രാച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു. ഈ സോഫ്റ്റ്വെയർ വിൻഡോ പ്രധാനമായി 3 ഭാഗങ്ങൾ നമുക്ക് കാണാം. ഈ ഭാഗത്ത് മോഷൻ കൺട്രോൾ, ലുക്സ്, സെൻസിംഗ്, സൗണ്ട്, ഓപ്പറേറ്റേഴ്സ്, പെൻ, വേരിയബിൾ തുടങ്ങി നൽകിയിട്ടുള്ള ഇവയെ നമുക്ക് ബ്ലോക്ക് പല്ലറ്റുകൾ എന്ന് വിളിക്കാം. അതുപോലെ ഇവിടെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഏരിയ ആണ്. ഈ വെള്ള നിറത്തിൽ കാണുന്ന ഇതിനെ നമുക്ക് സ്റ്റേജ് എന്നും ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം സ്പ്രൈറ്റ് 1, ഈ പൂച്ചയുടെ പേര് സ്പ്രൈറ്റ് എന്നുമാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ ഈ പൂച്ചക്കുട്ടിയെ അല്ലെങ്കിൽ ഈ സ്പ്രൈറ്റിനെ നമുക്ക് പല രൂപത്തിലും മൂവ് ചെയ്യിക്കാം. ഇതിന് വേണ്ട കോഡുകൾ ഇവിടെ ഈ ബ്ലോക്ക് പാലറ്റിലുണ്ട്. വിഷ്വലായിട്ടുള്ള നമുക്ക് കാണാൻ കഴിയുന്ന കോഡുകളാണ് ഉള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ, ഉദാഹരണം മോഷൻ എന്ന ഉള്ള ഈ കോഡ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ 3 10 സ്റ്റെപ്സ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്പ്രൈറ്റ് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണാം. അതുപോലെ കൺട്രോൾ എന്ന ഈ കീയിൽ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, അതിവിടെ കൊണ്ടുവന്ന് ഇതിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാറ്റ് മുന്നോട്ട് പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഈ സ്പ്രൈറ്റ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം.
ഇവിടെയുള്ള ഈ ഒരു ഐക്കൺ സ്റ്റാർട്ട് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താലും ഇത്തരത്തിൽ ഈ സ്പ്രൈറ്റ് മുന്നോട്ട് നീങ്ങും. അതുപോലെ സ്റ്റോപ്പ് എവരിത്തിങ് എന്നുള്ള ഈ ബട്ടൺ അമർത്തിയാൽ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇനി ഇവിടെ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് സ്പ്രൈറ്റുകൾ കിട്ടും. കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് ബട്ടണാണിത്. ഒരു കത്രികയുടെ ചിഹ്നം വരുന്നു. ഈ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ സ്പ്രൈറ്റ് ഡിലീറ്റായി പോകുന്നു. ഗ്രോ സ്പ്രൈറ്റ്, സ്പ്രൈറ്റിനെ വലുതാക്കാൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്പ്രൈറ്റിൻ്റെ വലിപ്പം കൂട്ടാം. അതുപോലെ തൊട്ടടുത്ത കീ ഉപയോഗിച്ച് സ്പ്രൈറ്റിൻ്റെ വലിപ്പം കുറക്കുകയും ചെയ്യാം. ഇനി ഈ സ്റ്റേജ്, ഇതാ ഇവിടെ സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ പോയി കഴിഞ്ഞ് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിവിധ ബാക്ക്ഗ്രൗണ്ടുകൾ, ഉദാഹരണത്തിന് നാച്ചുറൽ എന്ന ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഇതിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഈ സ്പ്രൈറ്റും ഇത്തരത്തിൽ വരുന്നത് കാണാം. നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കുക. ഇവിടെ സ്പ്രൈറ്റുകൾ, പെയിൻറ് ന്യൂ സ്പ്രൈറ്റ്, നിങ്ങൾക്ക് ഒരു സ്പ്രൈറ്റിനെ പുതിയതായിട്ട് ഇവിടെ വരച്ച് ചേർക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ചൂസ് ന്യൂ സ്പ്രൈറ്റ് ഫ്രം ഫയൽ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽസ് എന്ന ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസ്, വിവിധ സ്പ്രൈറ്റുകളായിട്ടുള്ള വിവിധ ആനിമൽസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ മറ്റൊരു സ്പ്രൈറ്റ്, ഇതിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പ്രൈറ്റിൻ്റെ വലിപ്പം കുറക്കുവാൻ കഴിയും. അതുപോലെ ഗെറ്റ് സ്പ്രൈറ്റ്, സർപ്രൈസ് സ്പ്രൈറ്റ്, അങ്ങനെ മൂന്ന് ഓപ്ഷനിൽ കൂടെ നമുക്ക് പുതിയ സ്പ്രൈറ്റിനെ ഇവിടെ കൊണ്ടുവരാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതിന് വേണ്ടി സ്റ്റേജ് ഓപ്ഷനും ഉപയോഗിക്കാം. ഇത്രയും ഒന്ന് ചെയ്തു നോക്കാം.